Hi friends, welcome to Sapna's Creation. I am going to show you a different video. You can see the thumbnail in the thumbnail. How to determine your skin tone and pick the right outfit. That's why we select our skin tone and color. That's why we select our skin tone and color. That's why I'm going to show you this video. For example, we have textiles. We have a dress. അപ്പോൾ അതനുസരിച്ചിട്ടാണ് മിക്കവാറും ഡ്രസ്സ് എടുക്കുന്നത് അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് കംഫർട്ടബിൾ ആയ ഒരു ഡ്രസ്സ് നമുക്ക് കംഫർട്ടബിൾ ആയ ഒരു കളർ അങ്ങനെ എടുത്തിട്ട് പോരും അങ്ങനെയാണ് എല്ലാവരും ചെയ്യുന്നത് പക്ഷേ നമുക്ക് നമ്മുടെ സ്കിൻ ടോൺ അറിയാമെങ്കിലോ നമുക്ക് ചേരാത്ത കളർ ഏതൊക്കെയാണെന്ന് നമുക്ക് അറിയാമെങ്കിലോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇട്ട് തരുന്ന ഡ്രസ്സിൽ അതായത് നമ്മൾ ഒരുപാട് ഡ്രസ്സ് അവർ ഇട്ട് തരുമല്ലേ നമ്മുടെ മുമ്പിലേക്ക് സെലക്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇട്ട് തരുമ്പോൾ നമുക്ക് ചേരാത്ത കളർ എടുത്ത് മാറ്റി വെച്ചിട്ട് നമുക്ക് ചേരുന്ന കളറിൽ നിന്ന് നമുക്ക് സെലക്ട് ചെയ്ത് എടുത്തുകൊണ്ട് പോരാൻ പറ്റും അതുമൂലം നമുക്ക് ടൈം ഒരുപാട് സേവ് ചെയ്യാൻ പറ്റും അപ്പോൾ പിന്നെ നമ്മൾ ഈ ഒരു കാര്യം അറിയുന്നതിലൂടെ നമുക്ക് മേക്കപ്പ് ഉണ്ടല്ലോ മേക്കപ്പ് നമുക്ക് ബെറ്റർ ആയിട്ട് ചൂസ് ചെയ്യാൻ പറ്റും നമ്മുടെ ഫൗണ്ടേഷന്റെ കളറൊക്കെ നമുക്ക് ബെറ്റർ ആയിട്ട് ചൂസ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നമ്മൾ ഹെയർ കളർ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഹെയർ കളർ ഏത് കളർ ചെയ്താൽ നമുക്ക് ചേരും ഏത് കളർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് സ്യൂട്ട് ആവും എന്നൊക്കെ ഒരു ഐഡിയ കിട്ടും അതുപോലെ തന്നെ നമ്മൾ കോൺടാക്ട് ലെൻസ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ തന്നെ ഈ കോൺടാക്ട് ലെൻസിൻ്റെ ഏത് കളർ നമുക്ക് ചേരും ഏത് കളർ നമുക്ക് ചേരില്ല എന്നൊക്കെ ഒരു ഐഡിയ കിട്ടും അപ്പോൾ നമ്മളിതെങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്ന് നോക്കാം അതായത് നമ്മൾ ഈ സ്കിൻ ടോൺ എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് സ്കിൻ ടോൺ അതായത് നമ്മുടെ ബോഡി ഉണ്ടല്ലോ നമ്മുടെ ബോഡിയുടെ മുഖം ഒരു കളറായിരിക്കും അതുപോലെ തന്നെ കഴുത്തിൻ്റെ ഭാഗം ഒരു കളറായിരിക്കും അതുപോലെ തന്നെ ബോഡി വേറൊരു കളറായിരിക്കും അതായത് ഈ മൂന്ന് കളറും മൂന്ന് ഡിഫറെൻറ്റ് കളറായിരിക്കും അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല നമുക്ക് കൂടുതൽ ഐഡൻറ്റിഫൈ ചെയ്തെടുക്കാൻ പറ്റത്തില്ല ഇപ്പോൾ കൂടുതലും മേക്കപ്പ് ചെയ്യുന്നവരാണെങ്കിലുണ്ടല്ലോ ഫൗണ്ടേഷനൊക്കെ തിരഞ്ഞെടുക്കുന്നതൊക്കെ മുഖത്തിൻ്റെ കളർ വെച്ചിട്ടാണ് അതായത് മുഖത്തിൻ്റെ കളർ വെച്ചിട്ടാണ് അവർ ഏത് ടോണാണ് നമുക്ക് ചേരുന്നത് ഏത് ഷെയ്ഡാണ് നമുക്ക് ചേരുന്നതെന്നൊക്കെ നമ്മുടെ ഫേസ് കളർ വെച്ചിട്ടാണ് നമുക്ക് നോക്കുന്നത് പക്ഷേ ഡ്രസ്സ് എടുക്കാനാണെങ്കിലോ ഡ്രസ്സ് എടുക്കാനായിട്ട് നമുക്ക് മുഖത്തിൻ്റെ കളർ വെച്ച് നോക്കിയിട്ട് യാതൊരുവിധ കാര്യവുമില്ല നമ്മളപ്പോൾ എന്ത് ചെയ്യണം നമ്മുടെ അണ്ടർടോൺ എന്താണെന്ന് നമ്മൾ അറിയണം സ്കിൻ ടോണിനുപരി നമ്മൾ അണ്ടർടോൺ എന്താണെന്ന് അറിയണം പുറത്ത് കാണുന്ന നിറത്തിനുപരിയായിട്ട് അകത്തൊരു നിറം കൂടെയുണ്ട് ആ നിറമാണ് അണ്ടർടോൺ ആ അണ്ടർടോൺ അറിഞ്ഞാലേ നമുക്ക് നമ്മുടെ ഡ്രസ്സിൻ്റെ കളർ ഐഡൻറ്റിഫൈ ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ ഈ മൂന്ന് തരത്തിലുള്ള അണ്ടർടോൺ ഉണ്ട് അതായത് വാം അണ്ടർടോൺ ഉണ്ട് കൂൾ അണ്ടർടോൺ ഉണ്ട് അതുപോലെ തന്നെ ന്യൂട്രലും ഉണ്ട് ന്യൂട്രൽ അണ്ടർടോണും ഉണ്ട് ഈ വാം എന്താണ് അതുപോലെ തന്നെ കൂൾ എന്താണ് ലാസ്റ്റ് വൺ ആയിട്ട് ന്യൂട്രൽ എന്താണെന്ന് ഞാനിപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം നമുക്കിത് അറിയാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മുടെ വെയിൻ ടെസ്റ്റ് നടത്താം വെയിൻ ടെസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ കൈത്തണ്ടയിൽ ഒരു ഞരമ്പ് പോകുന്നുണ്ട് വെയിൻ പോകുന്നുണ്ട് ആ വെയിനിൻ്റെ കളർ ഗ്രീൻ ആണെന്നുണ്ടെങ്കിൽ ആ വെയിനിൻ്റെ കളർ രാവിലേക്ക് എണീറ്റിട്ട് നമ്മൾ ഈ കൈത്തണ്ട നോക്കിക്കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ വെയിനിൻ്റെ കളർ ഗ്രീൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വാം അണ്ടർടോൺ ആണ് അതുപോലെ തന്നെ നമ്മുടെ കൈത്തണ്ടയിൽ ആ വെയിനിൻ്റെ കളർ ബ്ലൂ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കൂൾ അണ്ടർടോൺ ആണ് അതുപോലെ തന്നെ ഈ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്തെടുക്കാൻ പറ്റത്തില്ല അതായത് അയ്യോ ഇതെന്ത് കളറാണെന്ന് നമുക്ക് നോക്കിയെടുക്കാൻ പറ്റാത്തൊരു കളറാണ് നമ്മുടെ വെയിൻ എന്നുണ്ടെങ്കിൽ അതൊരു ന്യൂട്രലാണ് ന്യൂട്രൽ അണ്ടർടോൺ ആണ് വരുന്നത് ആണ് നമുക്ക് ഒന്നാമതായിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്ന വഴി ഇനി രണ്ടാമതായിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ നമ്മളൊരു ഗോൾഡ് ജ്വല്ലറി എടുക്കുക അതുപോലെ തന്നെ ഒരു വെള്ളിയുടെ ജ്വല്ലറി എടുക്കുക അല്ലെങ്കിൽ ഒരു സിൽവർ പാറ്റേണും എടുക്കുക അപ്പോൾ നമ്മുടെ കയ്യിൽ സിൽവർ ജ്വല്ലറിയും ഉണ്ട് അതുപോലെ തന്നെ ഗോൾഡ് ജ്വല്ലറിയും ഉണ്ട് ഇത് രണ്ട് അതായത് ഇയറിങ്സും അതുപോലെ തന്നെ ബാംഗിൾസും ഒന്നുമല്ല നെക്ക് പീസ് തന്നെ നോക്കണം അതായത് മാല തന്നെ എടുക്കാൻ നോക്കണം അതാകുമ്പോഴേ നമുക്ക് നമ്മുടെ അണ്ടർടോൺ അറിയാൻ പറ്റത്തുള്ളൂ അപ്പോൾ നമ്മൾ ഒരു ഗോൾഡ് ജ്വല്ലറി ഗോൾഡ് നെക്ക് പീസും ഇടണം അതുപോലെ തന്നെ അത് കഴിഞ്ഞൊരു സിൽവർ നെക്ക് പീസും ഇടണം ഇത് രണ്ടും ഇട്ടിട്ട് നമുക്ക് ഏതാണ് ചേരുന്നതെന്ന് നോക്കണം നമുക്ക് ഗോൾഡാണ് ഒന്നുകൂടെ ചേരുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ അണ്ടർടോൺ എന്ന് പറയുന്നത് വാം ആണ് നമുക്ക് സിൽവർ ആണ് അല്ലെങ്കിൽ വെള്ളിയാണ് നമുക്ക് ചേരുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിൻ ടോൺ എന്ന് പറയുന്നത് അതായത് അണ്ടർടോൺ എന്ന് പറയുന്നത് കൂളായിരിക്കും അതുപോലെ തന്നെ ഇത് രണ്ടും നമുക്ക് ചേരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശരിക്കും ലക്കിയാണ് നിങ്ങൾക്ക് എല്ലാ കളറും ചേരും പിന്നെ നമ്മൾ
നമ്മൾ മൂന്നാമതായിട്ട് കണ്ടുപിടിക്കുന്നതെന്ന് പറഞ്ഞാൽ, കണ്ടുപിടിക്കാൻ പറ്റിയ മെത്തേഡ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ വാമുള്ളവർക്ക് നമ്മുടെ ഈ ഫേസ് ടോണ് ഒന്നെങ്കിൽ മഞ്ഞ കളറായിരിക്കും, അല്ലെങ്കിൽ ഒരു പീച്ചിഷ് ആയിരിക്കും, അല്ലെങ്കിൽ ഒലീവ് ആയിരിക്കും, അങ്ങനെയൊക്കെ ഉള്ളൊരു ഷെയ്ഡാണ് നമ്മുടെ ഫേസിന്. നമ്മുടെ അണ്ടർടോണിനൊക്കെ ആണെങ്കിൽ നമ്മളൊരു വാം അണ്ടർടോണാണ്. അതായത് ഇന്ത്യൻസ് കൂടുതലും അങ്ങനെയൊക്കെ തന്നെയാണ്, ഒരു മഞ്ഞ കളറായിരിക്കും, ഒരു മഞ്ഞ ഒരു പീച്ചിഷ് അങ്ങനെയൊക്കെ ഉള്ളൊരു കളറായിരിക്കും. അതല്ല നമ്മൾ വെളുത്ത് ചുമന്ന് ചുമന്ന് ചുമന്നിരിക്കുന്ന ഒരു കളറാണെന്നുണ്ടെങ്കിൽ നമ്മളത് കൂളാണ്, അതായത് കൂൾ അണ്ടർടോണാണ്. അതായത് നമ്മൾ ശരിക്കും വെളുത്ത് ചുമന്നിരിക്കും നമ്മുടെ ഫേസൊക്കെ, അങ്ങനെ ഒരു സ്കിന്നാണെങ്കിൽ നമ്മൾ കൂൾ അണ്ടർടോണാണ്. അടുത്തൊരു മെത്തേഡിൽ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളൊന്ന് വെയിലത്ത് ഇറങ്ങണം. വെയിലത്ത് എവിടെയെങ്കിലും ഒന്ന് പോയിട്ട് വരികയാണ്. അപ്പോൾ നല്ല വെയിലാണ്, നല്ല വെയിലത്ത് നമ്മൾ പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്കും നമ്മുടെ സ്കിൻ ഒരുമാതിരി ടാനൊക്കെ വന്നിട്ട് ഒരുമാതിരി കരിവാളിച്ചൊക്കെയാണ് ഇരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിൻ ടോണ് അതായത് അണ്ടർ ടോണ് വാമായിരിക്കും. പക്ഷേ നമ്മൾ വെയിലത്ത് പോയിട്ട് തിരിച്ചു വരുന്ന ഒരാളുടെ ഫേസ് നല്ല ശരിക്കും ചുമന്ന് ചുമന്ന്, അതായത് ഈ സൺബേണൊക്കെ ആവൂലേ അതുപോലെ ചുമന്ന് നല്ല ശരിക്കും ചുമന്നിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫേസ് ടോൺ അതായത് നമ്മുടെ അണ്ടർ ടോൺ എന്ന് പറയുന്നത് കൂൾ അണ്ടർ ടോൺ ആയിരിക്കും. നമ്മൾ വെയിലത്ത് പോയിട്ട് ഒരു മാറ്റവും ഇല്ല, പോയ പോലെ തന്നെയാണ് തിരിച്ചു വന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിൻ ടോണ് ന്യൂട്രൽ ആയിരിക്കും. പിന്നെ അടുത്തൊരു മെത്തേഡ് എന്ന് പറയുന്നത് നമ്മുടെ വാർഡ്രോബ് തുറക്കുക, അല്ലെങ്കിൽ നമ്മുടെ അലമാര തുറക്കുക. അലമാര തുറന്നിട്ട് കുറേ ഡ്രസ്സ് എടുത്ത് പുറത്തേക്ക് വെക്കുക, എന്ന് വെച്ചാൽ അതിൽ പർപ്പിൾ കളറ്, ബ്ലൂ കളറ്, അങ്ങനെയുള്ള ഷെയ്ഡ് മാറ്റി വെക്കുക. അതുപോലെ തന്നെ മഞ്ഞ കളറ്, ഓറഞ്ച്, ചുവപ്പ് അങ്ങനെയുള്ള ഡ്രസ്സ് മാറ്റി വെക്കുക. എന്നിട്ട് പർപ്പിളും ബ്ലൂവും നമ്മൾ കണ്ണാടി പോയിട്ട് വെച്ച് നോക്കുക, അതാണോ ചേരുന്നത്, അതോ മഞ്ഞ കളറ് ഓറഞ്ച് കളറ് ചുവപ്പ് കളറ് അതിലേതെങ്കിലും ഒരു കളറാണോ ചേരുന്നതെന്ന് നോക്കുക. ഇനി പർപ്പിൾ ബ്ലൂ ആണ് ചേരുന്നതെന്നുണ്ടെങ്കിൽ അതൊരു കൂൾ അണ്ടർ ടോണാണ്. മഞ്ഞ, ഓറഞ്ച്, ചുവപ്പ് അങ്ങനെയുള്ള കളറാണ് നമുക്ക് കൂടുതൽ ചേരുന്നതെന്നുണ്ടെങ്കിൽ നമ്മളൊരു വോം ആണ്. എല്ലാം ചേരുമെങ്കിൽ പിന്നെ പറയേണ്ട കാര്യമില്ല, അതൊരു ന്യൂട്രൽ ആയിരിക്കും. പിന്നെ അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത് ഒരു വൈറ്റ് പേപ്പറോ ഇല്ലെങ്കിൽ ഒരു വൈറ്റ് ക്ലോത്തോ എടുത്ത് വെക്കുക, അതുപോലെ തന്നെ ഒരു ഓഫ് വൈറ്റ് പേപ്പറോ ഇല്ലെങ്കിൽ ഒരു ഓഫ് വൈറ്റ് ക്ലോത്തോ എടുത്ത് വെക്കുക. എന്നിട്ട് ഇത് രണ്ടും നമ്മുടെ കഴുത്തിനോട് ചേർത്ത് വെക്കുക. എന്നിട്ട് ഏതാണ് കൂടുതൽ ചേരുന്നതെന്ന് നോക്കുക. വൈറ്റ് ആണ് ചേരുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ വാം അണ്ടർ ടോണാണ്. അതുപോലെ തന്നെ ഓഫ് വൈറ്റ് ആണ് ചേരുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ കൂൾ അണ്ടർ ടോണാണ്. എല്ലാം ചേരുമെന്നുണ്ടെങ്കിൽ നമ്മളൊരു ന്യൂട്രൽ അണ്ടർ ടോണാണ്. അടുത്ത മെത്തേഡ് നമുക്ക് ഹെയർ വെച്ചിട്ട്, നമ്മുടെ ഓരോരുത്തരുടെയും തലമുടി വെച്ചിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്തെടുക്കാൻ പറ്റും. അതായത് നമ്മുടെ തലമുടി, അതായത് തലമുടിയുടെ കളറ് ഡീപ്പ് ബ്ലാക്ക് ആണെന്നുണ്ടെങ്കിൽ, അതായത് നല്ല കറുത്ത മുടിയാണെന്നുണ്ടെങ്കിൽ നമ്മളെന്താണ് കൂൾ അണ്ടർ ടോണാണ്. അതല്ല ഒരു ബ്രൗണിഷ് കളറിലെ മുടിയാണെന്നുണ്ടെങ്കിൽ അത് ഒരു വാം അണ്ടർ ടോണാണ്. നമ്മൾ കൂടുതലും ഇപ്പോൾ എനിക്കൊക്കെ ബ്രൗണിഷ് കളറാണ്, ഞാനൊക്കെ ഒരു വാം അണ്ടർ ടോണാണ്. ഇനി അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത് നമ്മുടെ ചെവിയിലെ ബാക്കില്ലേ, നമ്മുടെ ചെവിയുടെ ബാക്ക്, ആ ബാക്കിലെ സ്കിന്നാണ് നമ്മുടെ ഒറിജിനൽ കളറ്. അതായത് നമ്മുടെ ഫേസിലെ കളറോ അതുപോലെ തന്നെ നമ്മുടെ കഴുത്തിലെ കളറോ നമ്മുടെ ബോഡിയുടെ കളറോ അല്ല ഒറിജിനൽ കളറ്. നമ്മളെപ്പോഴും മുടി ഇട്ടിട്ട് മറച്ച് വെക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ ചെവിയുടെ ബാക്ക് സൈഡ്. ആ ബാക്ക് സൈഡിലാണ് നമ്മുടെ ഒറിജിനൽ കളറ്, നമ്മുടെ ഒറിജിനൽ സ്കിൻ കളറ്. ആ ചെവിയുടെ ബാക്കിലെ കളറായിരിക്കും. ആ ചെവിയുടെ ബാക്കിലെ കളറ് മഞ്ഞ കളറാണെന്നുണ്ടെങ്കിൽ, മഞ്ഞയോ പീച്ചിഷോ അങ്ങനത്തെ എന്തെങ്കിലും കളറാണെന്നുണ്ടെങ്കിൽ നമ്മൾ വാം അണ്ടർ ടോണാണ്. അതുപോലെ തന്നെ ചുവപ്പ് കളറാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൂൾ അണ്ടർ ടോണാണ്. അപ്പോൾ ഇതൊക്കെ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇപ്പോൾ നമ്മൾ എന്താ പറയുക, ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഡ്രസ്സ് എടുക്കാനും ഹെയർ കളർ ചെയ്യാനും അതുപോലെ തന്നെ മേക്കപ്പ് പ്രോഡക്റ്റ് സെലക്ട് ചെയ്യാനും അതുപോലെ തന്നെ കോൺടാക്ട് ലെൻസ് എടുക്കാനും ഒക്കെ നിങ്ങൾക്ക് കൂടുതലും ഒരു ബുദ്ധിമുട്ടേണ്ടി വരത്തില്ല. നമുക്ക് ചേരുന്ന കളർ നമുക്ക് പിക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഓക്കെ, നല്ല നല്ല വീഡിയോസായിട്ട് ഇനിയും ഞാൻ വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ.